രണ്ടു ടേം കർശനമാക്കണമെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന സമിതി ഇന്ന് ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചിലർക്ക് ഇളവ് നൽകണമെന്ന ആവശ്യവും യോഗത്തിൽ ചർച്ചയാകും. തീരുമാനം നടപ്പായാൽ 5 മന്ത്രിമാർ ഉൾപ്പെടെ 20ഓളം എംഎൽഎമാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. ചിലർക്ക് മാത്രമായി 2 ടേം വ്യവസ്ഥ ബാധകമാക്കരുത് എന്നായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ പൊതുവികാരം. ഇ.പി. ജയരാജൻ, എ.കെ. ബാലൻ, തോമസ് ഐസക്, ജി. സുധാകരൻ, സി. രവീന്ദ്രനാഥ് എന്നിവർക്ക് വീണ്ടും സീറ്റ് നൽകില്ല. പൊന്നാനിയിൽ സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണനും ഇക്കുറി ഉണ്ടാവില്ല. സംഘടനാ ചുമതലയിലേക്ക് മാറുന്ന ഇ.പി. ജയരാജൻ വൈകാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയേക്കും. തരൂരിൽ എ.കെ. ബാലന് പകരം ഭാര്യ ഡോക്ടർ പി.കെ. ജമീല സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. രാജു എബ്രഹാം, ഐഷ പോറ്റി, എ. പ്രദീപ് കുമാർ, ജോർജ് എം. തോമസ്, കെ. വി. അബ്ദുൽ ഖാദർ, ആർ. രാജേഷ്, ജെയിംസ് മാത്യു എന്നിവരാണ് സീറ്റ് നഷ്ടപ്പെടുന്ന പ്രമുഖർ. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയ പട്ടികയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാകും. എം. വി. ഗോവിന്ദൻ തളിപ്പറമ്പിലും ബേബി ജോൺ ഗുരുവായൂരിലും ജനവിധി തേടും. കെ. എൻ. ബാലഗോപാൽ, എം. പി. രാജേഷ് ഉൾപ്പെടെ ലോക്സഭയിലേക്ക് മത്സരിച്ചവർക്ക് സീറ്റ് നൽകണമോയെന്ന് സംസ്ഥാന സമിതിയായിരിക്കും തീരുമാനിക്കുക. 24 തിരുവനന്തപുരം.